നല്ല മൂഡല്ലേ, രസമാണ്. വേറൊരു പ്രത്യേക പാറ്റേണിലാണ് പടമൊക്കെ, വേറൊരു വൈബുണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് കാണണം. ഇൻ്റർവൽ ആയിട്ടുള്ളൂ. കാഞ്ഞങ്ങാടാണ്, ആ കാഞ്ഞങ്ങാടും ആ പരിസര പ്രദേശങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇൻ്റർവൽ വരെ കണ്ടിട്ടുള്ളൂ, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ കാണണം, അടിപൊളിയാണ്. അത് നിങ്ങളല്ലേ പറയേണ്ടത്. ഓക്കെ, ആയിക്കോട്ടെ. ഷറഫുദ്ദീൻ നാം നായക റോള്. വേറെ ആർട്ടിസ്റ്റ് പേരിനും കറിയില്ല, എല്ലാവരും കംപ്ലീറ്റ്. നല്ലൊരു എൻ്റർടൈനറാണ്. ശരിക്കും കുറേ നാൾ ശേഷം ഒരു കോമഡി പടം കാണുന്നു. നല്ലൊരു എൻ്റർടൈൻ കോമഡി പടം, ചിരിക്കാൻ പറ്റും. ലാഗൊന്നും അങ്ങനെയില്ല. ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. കുറച്ച് കുറച്ച് ഡിഫറെൻ്റ് ഒക്കെയാണ്, വ്യത്യാസമുണ്ട്. ഒരു ട്വിസ്റ്റിലാണ് നിർത്തിയിരിക്കുന്നത്. ഇൻ്റർവെൽ ഹ്യൂമർ നന്നായിട്ടുണ്ട്. ഹ്യൂമറാണ് മെയിൻലി, ഒരു ത്രില്ലറിനോടെയാണ്. പക്ഷേ മറ്റേ ആർട്ടിസ്റ്റ് പേര് അറിയില്ല, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഷറഫുദ്ദീൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നൈറ്റിങ് കാണുന്നില്ല. മോശമായിട്ടൊന്നുമില്ല. ഇതുവരെ ഒരു ലാഗും ഇല്ല. നന്നായിട്ട് പോയിട്ടുണ്ട് പടം. ഇനി സെക്കൻഡ് ഹാഫ് കണ്ടു പറയാം. സെക്കൻഡ് ഹാഫ് കൊണ്ട് കുറച്ച് ത്രില്ലറായിരിക്കും. കണ്ടു ഫസ്റ്റ് ഹാഫ് കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. ഉണ്ട്, വിഷ്വൽസും കോസ്റ്റ്യൂംസും എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാം ഒരു വേറെ തന്നെ രീതിയിലാണ്. ഡയലോഗ്സ് ആണെങ്കിലും പഞ്ച് ലൈൻ ആണെങ്കിലും ഒക്കെ സിറ്റുവേഷൻ ബേസ്ഡ് കോമഡിയാണ്. നല്ലത്, അതെ, ചിരിക്കാൻ പറ്റും. എൻഗേജിങ് ആണ്, ഇതുവരെ ഉള്ള നല്ല എൻഗേജിങ് ആണ്. ഫെബ്രുവരിയിൽ ചെയ്തതാണ് നമ്മൾ, അപ്പോൾ ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ സിനിമ കാണുന്ന പോലെ എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ ഇനി ബാക്കി ഇപ്പോൾ പടം കഴിഞ്ഞ് ബാക്കിയുള്ള തിയേറ്ററിലെ റെസ്പോൺസും ഒക്കെ അറിഞ്ഞിട്ടില്ലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വർക്കാവാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കോമഡികളൊക്കെ വർക്കായെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു പുതിയ തരം സിനിമയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം പോലെയല്ല, അത്ര റിയലിസ്റ്റിക് അല്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രഷ്നെസ് പടത്തിനുണ്ട് എന്നാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഇതുമാണ്. ഇപ്പോൾ കാസർഗോഡ് ഇപ്പോൾ ഒരുപാട് സിനിമകളിലുണ്ട്, പക്ഷേ ഇതുവരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു കാഞ്ഞങ്ങാടാണ്. സത്യം പറഞ്ഞാൽ കാഞ്ഞങ്ങാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ തിങ്കളാഴ്ച നിശ്ചയത്തിലോ മറ്റുള്ള സിനിമകളിലോ ഇപ്പോൾ കാണുന്ന പോലെ അല്ല, വേറൊരു വേറെ സ്ഥലമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇതായിട്ടാണ് തോന്നുന്നത്. അടിപൊളിയായിട്ട് വരട്ടെ. മൂവി സൈലൻ്റായിട്ട് കുറേ പൊളിറ്റിക്കൽ സംഭവങ്ങൾ പറയുന്നുണ്ട്, അത് പ്രേക്ഷകർ റീഡ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും മൂവി എൻജോയ് ചെയ്ത് ഇനി സെക്കൻഡ് ഹാഫ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ഇന്റർവെൽ ആയുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതുവരെ ഓക്കെ ആണെന്ന് പറയുന്നു. അല്ല, എൻ്റെ ഒരു ആറാമത്തെ ഏഴാമത്തെ സിനിമ, അല്ല പതിനൊന്നാമത്തെ സിനിമയാണിത്. ആ, ചെറിയ ചെറിയ പടങ്ങളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇതിനുമുമ്പ് ജയഹ ആയിരുന്നു, ഇപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നു. ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഫീലുണ്ട്. അതെ, ബാക്കി ഇൻ്റർവെല് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇഷ്ടപ്പെട്ടു, വേറെ ഇഷ്ടപ്പെട്ടോ?